Hi friends, I am Valiyora. Valiyora Online is a new video. Welcome to the video. I am going to show you tech videos. We have a new bulb. ഈ ബൾബ് നമുക്ക് നന്നാക്കി എടുക്കാം എന്ന ഒരു വീഡിയോസുമായിട്ടാണ് ഞാൻ ഈ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം സാധാരണ ഈ ബൾബ് പീസ് ആയ നമ്മൾ എല്ലാവരും ഒഴിവാക്കാണ് ചെയ്യുക കംപ്ലൈന്റ് ആയ പിന്നെ ഒഴിവാക്കും പിന്നെ നമുക്ക് ഒരു 120 140 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പുതിയ ബൾബ് വാങ്ങാൻ കിട്ടും അതിനു പകരം നമുക്ക് ചെയ്യാവുന്നത് ഇത് തന്നെ നമുക്ക് നന്നാക്കി എടുക്കാവുന്നതാണ് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഒരു ബൾബ് ഇത് പീസ് ആയ ബൾബാണ് ഇത് 2017 വാങ്ങിയ ബൾബ് ആയിരുന്നു അങ്ങനെ ഇത് പീസ് ആയതാണ് ഇത നമുക്ക് ഇതിന്റെ ഈ ഒരു ഇതിനെ മുകളിലെ ടോപ്പ് ഊരി എടുക്കണം ഇത് ഊരി എടുക്കുക എന്ന് പറയുന്നത് ഇതൊന്ന് തിരിച്ച് ഒന്ന് വലിക്കലാണ് ഇതിനെ ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട് ഒന്ന് നേരെ ഒന്ന് സൈഡിക്ക് ഒന്ന് കുറച്ചൊന്ന് തിരിച്ച് വലിക്കുക അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് എൽഇഡി കാണാം ഇത് കണ്ടില്ലേ ഈ ഒരു എൽഇഡി പോയിട്ടുണ്ട് ഒന്ന് ഈ എൽഇഡിയിലെ രണ്ട് എൽഇഡി പോയിട്ടുള്ളൂ സാധാരണ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് ഒന്നോ രണ്ടോ എൽ ഇ ഡി കംപ്ലൈൻ്റ് ആകും അങ്ങനെ മൊത്തം പീസ് ആകും അല്ലെങ്കിൽ വോൾട്ടേജ് അല്ല സോറി നിറപ്രകാശം കുറയുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെയുള്ളത് എങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇതാ കണ്ടില്ലേ അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ രണ്ട് പോയിൻ്റ് കണക്ഷൻ വരുന്ന രണ്ട് പോയിൻ്റ് നമുക്കൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതൊന്ന് മാറ്റിയെടുക്കാം അത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിനുണ്ട് ഇതിനുള്ളിലൊരു അലുമിനിയം കോട്ടിംഗ് ഉണ്ട് ഒരു കോട്ടിംഗ് ഉണ്ട് അത് നമുക്ക് തുറക്കാനായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിൻ്റെ സൈഡിലൊന്ന് വെടന്തിയാൽ മതി ഒന്ന് പുള്ള് ചെയ്തൊന്ന് നല്ലവണ്ണം വടന്തിയാൽ സാധനം പോരും ചിലതിന് ഇതിനുള്ളിൽ കോട്ടിങ്ങൊക്കെ വരാറുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു ഇത് നമുക്ക് എടുക്കാം ഇതാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത് ഒരു സാധനം കംപ്ലൈൻറ്റ് വരിക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എൽ ഇ ഡി കംപ്ലൈൻ്റ് ആവും അല്ലെങ്കിൽ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആകും ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയാൽ ഇത് നമ്മൾ നന്നാക്കി എടുക്കാൻ നമുക്ക് എന്തായാലും ഒരു 25-30 രൂപയോളം ചിലവ് വരും ഇതിലുള്ള എന്തെങ്കിലും പാർട്സോ കംപ്ലൈൻ്റ് ആയാൽ കമ്പോണൻസ് മാറ്റാനൊക്കെ അത് അതിന് പകരം നമുക്ക് ഇത് മൊത്തമായിട്ടും റിമൂവ് ചെയ്യണം പിന്നെ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഒരു ബൾബാണ് ഇതിൽ ഒരു ബൾബ് പീസായാൽ തന്നെ ഇത് മൊത്തം മാറ്റും അങ്ങനെ ഇത് മാറ്റുന്നതിന് പകരം നമ്മൾ ഇത് മൊത്തമായി ഇതാ ഈ ഒരു ബോർഡില്ലേ ഇത് മൊത്തമായി റിമൂവ് ചെയ്യുക അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബൾബിൻ്റെ പോയിൻ്റ് ഇല്ലേ ഇതൊന്ന് ചൂടാക്കി കൊടുക്കുക സോൾഡിങ് ആയിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാക്കി കൊടുക്കുക കണ്ടില്ല അതിപ്പോൾ ചൂടാക്കി ഇതാ ഇതും ചൂടാക്കി ഇതിൻ്റെ ഈ ലെഡ് മൊത്തം കളയാണ് ചെയ്യുന്നത് ആ കളയും എന്താ റിമൂവ് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി നമുക്ക് കാരണം നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗമ്മുണ്ടായിരുന്നു ആ ഒരു ഗമ്മ് കാരണമാണ് ഇത് ലോക്കായിരുന്നത് അപ്പോൾ പിന്നെയാണ് ഈ ഗമ്മ് കണ്ടത് കണ്ടില്ല ഈ സൈഡിലൊരു വെള്ളൊരു ഗമ്മിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ബോർഡ് മൊത്തമായിട്ട് നമ്മൾ റിമൂവ് ചെയ്തു സാധാരണ ഒരു സർവീസിങ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് വന്ന സാധനങ്ങൾ മാറ്റുകയാണ് അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് വന്ന സാധനങ്ങൾ മാറ്റാൻ നിന്നാൽ നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി വരുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് പകരം ഈ ബോർഡ് നമ്മൾ മൊത്തം മാറ്റുക ഇതാ ഇത് എൻ്റെ എൽ ഇ ഡി അത് നമ്മൾ മൊത്തം മാറ്റി അങ്ങനെ നമുക്കിപ്പോൾ ഇങ്ങനെ ഇതൊരു ഈ കൂട് മാത്രം കിട്ടി ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് വയറ് കഷ്ണം രണ്ട് ചെറിയ വയറ് കഷ്ണം എടുക്കുക പിന്നെ വേണ്ടത് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതാ കണ്ടില്ലേ ഒരു പുതിയ ഇതാ പഴയ എൽ ഇ ഡി ഇത് പുതിയ എൽ ഇ ഡി ഈ എൽ ഇ ഡിക്ക് പ്രത്യേകത ഉണ്ട് അതായത് 220 വോൾട്ടിനെ ഈ എൽ ഇ ഡിക്ക് ആവശ്യമുള്ള വോൾട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി രണ്ട് ഒരു ഒരു റെഗുലേറ്റിംഗ്
ഐസിയും പിന്നെ ഒരു ഐസിയും ഇവിടെ ഉണ്ട്. ഈ സാധനം വാങ്ങിയാൽ മതി. ഇതിൻ്റെ ഈ ഒരു ബൾബിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. 9 വാട്ടിൻ്റെ ഈ ഒരു എൽ ഇ ഡിക്ക് 10 രൂപയും പിന്നെ 15 വാട്ടിൻ്റെതിന് 20 രൂപയും 20 വാട്ട്സിൻ്റെ 30 രൂപയും അങ്ങനത്തെയാണ് അതിൻ്റെ വില വരുന്നത്. ഇത് 9 വാട്ടാണ്. ഇതിന് 10 രൂപക്കാണ് വാങ്ങിയത്. ഇത് വാങ്ങുക. ഈ ഒരു ബൾബിന് ഇതിന് നമുക്ക് ഡയറക്റ്റ് ആണ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബൾബ് റെഡിയായി. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ആദ്യം നമുക്ക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, അതാ ഇതാണ് അതിൻ്റെ ഒരു എൻഡ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് നല്ലവണ്ണം സോൾഡർ ചെയ്യാം. ലെഡ് എടുത്ത് തന്നെ നമുക്കൊന്ന് ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്നത് പോലെ കുറച്ച് കൂടുതൽ ഇവിടെ സോൾഡർ ചെയ്യണം. നമ്മുടെ ഇതിൻ്റെ പോയിൻ്റ് അതിൽ തട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് അങ്ങനെ ആയിട്ടുണ്ട്. ഒന്ന് ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേതും ചെയ്യണം. നമ്മൾ രണ്ടാമത്തെയും സോൾഡർ ചെയ്യാൻ നിൽക്കുകയാണ്. കണ്ടോ കേട്ടോ, അങ്ങനെ 2 പോയിൻ്റ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ വാങ്ങിയ പുതിയ ബൾബില്ലേ, ഇത് നമുക്ക് ഒന്ന് സോൾഡർ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടതിന് മുമ്പ് അതാ ഇവിടെ ഒരു അതിൻ്റെ ഹീറ്റ്സിങ് ഉണ്ട്, ചൂട് പ്രതിരോധിക്കാൻ. ഈ ബൾബിനുള്ള പ്രധാനമായ പ്രശ്നമാണ് ഇത് നല്ല ഹീറ്റാകും. അപ്പോൾ അതിന് നല്ലൊരു അലുമിനിയത്തിൻ്റെ ബോർഡ് തന്നെ ആവശ്യമുണ്ട്. എത്രത്തോളം അലുമിനിയത്തിൻ്റെ കട്ടി കൂടുന്നോ അത്രത്തോളം ഇതിൽ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് കമ്പനി കൊടുത്ത് തന്നെയാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അലുമിനിയത്തിൻ്റെ വേറെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലൂടെ എടുക്കണം. അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിന് പവർ കൊടുക്കാൻ ലൈന് ന്യൂട്രൽ എന്ന് പറഞ്ഞ 2 പോയിൻ്റ് കാണാം. നമ്മൾ ബ്ലാക്ക് ന്യൂട്രായി കണക്കാക്കി നമുക്ക് അതിലേക്ക് സോൾഡർ ചെയ്യാം. രണ്ടാമത്തെ പോയിൻ്റ് ലൈന് ലൈനാക്കി നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ആ ബൾബ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു വൃത്തിക്ക് വേണ്ടി ഇതിൻ്റെ വയറൊക്കെ കറക്റ്റ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ച് തരാമെന്നുള്ള ലെവലിൽ ചെയ്തതാണ്, കണ്ടില്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബൾബ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും പണി നമുക്ക് നേരത്തെ ഉള്ളത് പൂട്ടി നോക്കാം. എന്തോ സാധനം കുലുങ്ങിയിരുന്നത് നമ്മൾ സോൾഡറിങ്ങിൻ്റെ ലെഡായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് പൂട്ടി നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഡയറക്റ്റ് നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. അതിന് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് എടുത്ത് ഇടല്ല. ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ലൈറ്റ് ഇട്ട് നോക്കാം. അവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. ആ ലൈറ്റ് അവിടെയാണ് അതിൻ്റെ പോയിന്റ്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. സ്വിച്ച് അതല്ല. ഓക്കെ, കത്തില്ലേ, കണ്ടില്ല. അപ്പോ ഇപ്പൊ കണ്ടില്ലേ, നല്ല നിറണ്ട് 9 വാട്ട്സ് ആണ് ഇത് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ 12 വാട്ട്സും 15 വാട്ട്സും ഒക്കെ നമുക്ക് 3 ടൈപ്പിലേക്ക് വാങ്ങാൻ കിട്ടാനുണ്ട്. 10, 20, 30 രൂപയാണ് ഓരോ ബൾബിൻ്റെയും റേറ്റ് വരേണ്ടത്. ഈ ഒരു ആ ബൾബിൻ്റെ ബോർഡിന് വരുന്നുണ്ട്. ഈ 2 ബോർഡുകൾക്ക് പകരം ഇങ്ങനെ ഒറ്റ ബോർഡ് ഇട്ട് നമുക്ക് സാധനം റെഡിയാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ലൈഫ് ഒന്നും കൂടി കൂടുതലായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ
അതിൻ്റെ ലൈഫ് എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് കൂടുതൽ കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആക്കിയിട്ട് ലൈറ്റ് ഇട്ടാൽ കൂടുതൽ ലൈഫ് കിട്ടുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ചെറിയ ആവശ്യത്തിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി ഈ ബൾബിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹീറ്റ്സിങ് ആണ്. ഇതിന് എത്രത്തോളം നല്ല ഹീറ്റ്സിങ് ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം ഇതിന് ലൈഫ് കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഹീറ്റ്സിങ് അലുമിനിയത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് നിറച്ച് ചൂടിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലല്ലേ, സിമ്പിളായിട്ട് നമുക്കൊരു വെറും 10 രൂപ. 10 രൂപ എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രൈസ് ആണ്. ശരിക്ക് ഞാനൊരു ഹോൾസെയിൽ കടക്കാരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ലഭിക്കുന്നത് 6 രൂപക്കെന്നാണ് എന്നാണ്. ഈ ഒരു 6 രൂപക്ക് കിട്ടുന്ന ബൾബ് എന്തായാലും റീറ്റെയിൽ വരുമ്പോൾ ഒരു കുറച്ച് മുപ്പ് ലാഭമൊക്കെ എടുത്ത് കണ്ടൊരു 10 രൂപ. 10 രൂപയാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ 15 രൂപയും പറയുന്നുണ്ട്. 10 രൂപ എന്തായാലും കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി ഞാൻ വരുന്നവരെ ബൈ.